ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വീണ്ടും സ്വാഗതം. സത്യവിളിച്ചും എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിൻ്റെ 41-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 40 ക്ലാസ്സുകളിലായി 10 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പരമപ്രധാനമായ വിഷയം. ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രൻ സാക്ഷാൽ ദൈവമാണ് എന്നുള്ളത് തെളിയിക്കുന്ന പ്രസ്താവനകളും പഠിപ്പിക്കലുകളും അവകാശവാദങ്ങളും ഒക്കെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ചരിത്രരേഖകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നാം 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായി ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായതുകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്രകൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാനവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു. ദിദിമോസ് എന്നുപേരുള്ള തോമാസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. 11-ാം അധ്യായത്തിലെ വിഷയം മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു എന്നുള്ളതാണ്. ആ സംഭവത്തിൻ്റെ ഉയർപ്പിച്ച രംഗത്തേക്ക് നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് വരുന്നില്ല. ക്രിസ്തു ആ സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരുക്കം, അതോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞത്. ഈ അവകാശവാദങ്ങളിൽ ഒന്ന് ഈ സംഭവത്തിലൂടെ കർത്താവ് തെളിയിക്കുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്ന്. ഇതിനു മുൻപും കർത്താവ് ചെയ്ത നടത്തിയ അവകാശവാദങ്ങൾ ഓരോരോ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിലും യഹൂദന്മാരുടെ മുൻപിലും തെളിയിച്ചു കൊണ്ടിരുന്നത്. അതേ നിലയിൽ തന്നെ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുക വഴി അതിലൂടെ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ള ആ അവകാശവാദം കർത്താവ് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിട്ട് ഈ അധ്യായത്തിലെ സംഭവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 11-ാം അധ്യായത്തിൻ്റെ ആരംഭം നമ്മൾ വായിക്കുമ്പോൾ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു എന്നാണ് ആ വായിക്കുന്നത്. മറിയ, മാർത്ത എന്നീ 2 സഹോദരിമാർ, ആ 2 സഹോദരിമാർക്ക് ഒരു സഹോദരൻ ലാസർ. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സ്നേഹിച്ച കുടുംബം എന്ന് അറിയപ്പെട്ട ഒരു കുടുംബം തന്നെയാണ്. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു, അതെല്ലാം ശരിയാണ്. എന്നാൽ ഈ ഒരു കുടുംബത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ഇത് എന്ന്. ഇവിടെ മറിയയും മാർത്തയെയും കുറിച്ചൊക്കെ നമ്മൾ കാണുന്നു. ഈ മറിയയും മാർത്തയെയും ഒക്കെ നമുക്ക് മറ്റൊരു ഭാഗത്തും വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു ഭവനത്തിൽ വെച്ച് അവർ ചെയ്ത
ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പത്താം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങളിലാണ്, പിന്നെ അവൻ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയെയും മറിയയെയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ സ്വീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു കുടുംബമായിരുന്നു ഈ മാർത്തയുടെയും മറിയയുടെയും കുടുംബമെന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ മാർത്തയെ ആണ് ആദ്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ആ മാർത്തയായിരുന്നിരിക്കാം ആ ഭവനത്തിലെ മൂത്ത വ്യക്തി, മറിയയേക്കാൾ മൂത്ത വ്യക്തി ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം മാർത്ത എന്നു പേരുള്ളൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് എടുത്തു പറഞ്ഞിട്ട് ആ മാർത്തയുടെ സഹോദരിയായ മറിയയെക്കുറിച്ച് പറയുന്നത്. മാർത്ത കർത്താവിനെ സ്വീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറിയ ഇവിടെ ചെയ്തത് നാം വായിക്കുന്നത്, അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുകയും കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന, കർത്താവുമായി നല്ല ബന്ധമുള്ള, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ഈ ഭവനത്തെയും ഈ ഭവനത്തിലെ അംഗങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വേറൊരു ലാസറിനെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ ലാസറല്ല ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ലാസർ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ലാസർ ധനവാനും ലാസറും എന്ന ആ സംഭവത്തിലൂടെ വെളിപ്പെടുത്തി നൽകപ്പെട്ടിരിക്കുന്ന ലാസറാണ്. ജീവിതത്തിൽ ദരിദ്രനായി ജീവിച്ചു എങ്കിലും അബ്രഹാമിൻ്റെ മടിയിലിരിക്കുവാനുള്ള അവകാശവും ഭാഗ്യവും ലഭിച്ച ഒരു ലാസറിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മരിച്ചു, മരണശേഷം അബ്രഹാമിൻ്റെ മടിയിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ ഈ 11 അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, എന്നാൽ വീണ്ടും കർത്താവിനാൽ ഉയർപ്പിക്കപ്പെട്ട് കുറേ കാലം കൂടി ജീവിപ്പാൻ അവകാശവും അവസരവും ലഭിച്ച ഒരു ലാസറാണ്. ആ നിലയിൽ ഈ മാർത്ത, മറിയ, ലാസർ എന്നീ മൂന്ന് വ്യക്തികൾ, ആ മൂന്ന് വ്യക്തികളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ആ ഭവനത്തിലെ അംഗങ്ങളായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഭവനത്തിൽ യേശു സ്നേഹിച്ച ഒരു ഭവനം, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് താഴോട്ട് വരുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇവിടെ ഈ മറിയയെക്കുറിച്ച് ഒരു വിശേഷണം കൂടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാം വാക്യത്തിൽ, ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. യേശുക്രിസ്തുവിനെ ആ നിലയിൽ ശുശ്രൂഷിച്ച ഒരു മറിയയായിരുന്നു ഈ മറിയ. അപ്പോൾ ആ നിലയിലൊക്കെ കർത്താവുമായിട്ടുള്ള അവരുടെ ബന്ധവും അവരുടെ സമർപ്പണവും ഒക്കെ തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. അപ്പോൾ ഇവിടെ ഈ സഹോദരിമാരുടെ സഹോദരനായ ലാസർ കർത്താവിനെ കൈക്കൊള്ളുന്ന ഒരു ഭവനം, കർത്താവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു ഭവനം, ആ നിലയിൽ വളരെ അനുഗ്രഹീതമായ ഒരു ഭവനമായി ഈ ഭവനത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും കർത്താവിനെ ക്ഷണിക്കുക, സ്വീകരിക്കുക, കർത്താവിന് ഒരു പ്രഥമമായ സ്ഥാനം നാം അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിട്ടിരിക്കുന്നു. എവിടെ കർത്താവിനെ ക്ഷണിക്കുന്നുവോ അവിടെയാണ് കർത്താവ് വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2 കർത്താവ് പ്രവർത്തിച്ചതായി കാണുന്ന, രേഖപ്പെടുത്തി നൽകപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ അത്ഭുതത്തിലും യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എവിടെ തന്നെ ക്ഷണിക്കുന്നുവോ അവിടെ വരികയും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് മനസ്സിലാക്കി പരിഹാരം കൊടുക്കുകയും ചെയ്യുന്ന, തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഈ സംഭവങ്ങളിലൂടെയും തിരുവെഴുത്തിലൂടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ ലാസർ ദീനമായി കിടന്നപ്പോൾ ഈ സഹോദരിമാർ ചെയ്തത് എന്താണ് എന്നുള്ളത് മൂന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഇവരെന്താ ചെയ്തത്? ഇവരുടെ ഭവനത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, അവരുടെ സഹോദരൻ ദീനമായി കിടന്നപ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് ആളയക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്ക് കർത്താവിൽ ഒരു വിശ്വാസമുണ്ട്. കർത്താവ് ഇതിനകത്ത് ഇടപെട്ടാൽ
സഹോദരന്റെ ദീനം മാറിക്കിട്ടും. കർത്താവിലുള്ള ആ വിശ്വാസവും കർത്താവിലുള്ള ആശ്രയവുമാണ് ഈ സഹോദരിമാർ ചെയ്ത ഈ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ആളിനെ അയച്ച് ഈ വാർത്ത കർത്താവിനെ അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിക്കാം. യേശു സ്നേഹിച്ച ഒരു ഭവനം, അവിടെയും രോഗമുണ്ടായി, അവിടെയും മുൻപോട്ട് വരുമ്പോൾ നാം കാണുന്നത് പോലെ അവിടെയും മരണം സംഭവിച്ചു. ഇതൊക്കെ ഈ ലോക ജീവിതത്തിൽ സ്വാഭാവികമാണ്, നാമും അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടവരാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നോക്കുവാനൊരു സ്ഥാനമുണ്ട്. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ആശ്രയിക്കുവാൻ ഒരു സങ്കേതമുണ്ട്. കഷ്ടങ്ങളിൽ നല്ല തുണയായ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവും ബോധവും നമുക്കുണ്ടാവുകയും ആ പ്രശ്ന പരിഹാരത്തിനായി കർത്താവിങ്കിലേക്ക് നോക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. ഈ സഹോദരിമാരതാണ് ചെയ്തത്. തങ്ങളുടെ സഹോദരൻ ദീനമായി കിടന്നപ്പോൾ അവർ നോക്കിയത് കർത്താവിങ്കിലേക്കാണ്. അവർ ആശ്രയം വെച്ചത് കർത്താവിങ്കലാണ്. അവർ ആളയച്ചത് ഈ വിവരം കർത്താവിനെ അറിയിക്കുവാനാണ്. എന്തുകൊണ്ട്? കർത്താവിങ്കൽ ഇതിൻ്റെ പരിഹാരമുണ്ട് എന്നുള്ള ആ ബോധ്യം, ആ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഈ ലോക ജീവിതത്തിൽ നമുക്കും ആശ്രയിപ്പാൻ കൊള്ളാവുന്നവനായ ആ കർത്താവിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇവിടെ യേശു ആ വാർത്ത കേട്ടിട്ട് പറഞ്ഞ മറുപടി നാം ഒന്ന് ശ്രദ്ധിക്കുക. 4 വാക്യത്തിൽ, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ആ രോഗത്തെക്കുറിച്ച്, ലാസറിന് സംഭവിച്ച ദീനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനായിട്ടാണ്, ദൈവനാമം മഹത്വപ്പെടാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ദൈവമറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഈ സംഭവത്തിലൂടെ ദൈവനാമം മഹത്വപ്പെട്ടു. അതുമാത്രമല്ല, കർത്താവിനോടൊപ്പമുള്ള ശിഷ്യന്മാർക്ക് കർത്താവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ഇടയായി എന്നുള്ള നാം മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ പറയുന്നു ശിഷ്യന്മാരോട്, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. എന്താ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നത്? നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവെങ്കിൽ ആ ശിഷ്യന്മാർക്കുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് അതൊരു കാരണമായി തീർന്നു. ആ നിലയിൽ ഇവിടെ നാം ഇപ്പോൾ വായിച്ചതുപോലെ തൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം അനുവദിച്ചു തരുന്ന പ്രതിസന്ധികളായി അവയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത 5 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഈ വാർത്ത അറിഞ്ഞിട്ടും അവൻ അവിടെ തന്നെ പിന്നെയും 2 ദിവസം കൂടെ പാർത്തു. എന്തുകൊണ്ട്? ധൃതി വെച്ച് വളരെ പെട്ടെന്ന് ഈ വാർത്ത കേട്ടയുടനെ താൻ സ്നേഹിക്കുന്ന ഭവനമായിട്ട് പോലും കർത്താവ് അവിടേക്ക് പോയില്ല. മുൻപേ ഓർപ്പിച്ചതുപോലെ തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടണം. കേവലം ദീനമല്ല, അതിനപ്പുറത്ത് മരണത്തുങ്കിൽ നിന്ന് വിടുതൽ കൊടുപ്പാനാണ്, അവിടെ നിന്ന് ലാസറിനെ മടക്കിക്കൊണ്ടുവരുവാനാണ് കർത്താവിൻ്റെ പദ്ധതി. അതിലൂടെയാണ് താനാണ് പുനരുത്ഥാനം, താനാണ് ജീവനെന്ന് അവിടെ തെളിയിക്കപ്പെടേണ്ടത്. അതിന് കർത്താവ് അവസരം ഒരുക്കുക കൂടിയാണ്. അതുമാത്രമല്ല, നമുക്കതിൻ്റെ ഒരു മറുവശം ഇങ്ങനെ കാണാം. സഹോദരിമാരാവശ്യപ്പെട്ടു, പക്ഷേ കർത്താവിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം തൻ്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത്. അത് ഏറ്റവും യോഗ്യമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എബ്രായലേഖനം 4 അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അവിടേക്ക് ചെന്നാൽ എപ്പോഴാണ് കൃപ ലഭിക്കുന്നത്? തൽസമയത്ത്. അതേതാണ് ആ സമയം? നമ്മുടെ സമയമല്ല, ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതൊരു പക്ഷേ നാം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് അല്പം വൈകിയായിരിക്കാം. ദൈവം തൻ്റെ സമയത്ത് യോഗ്യമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുമാത്രമല്ല, അതിനൊരു മറുവശമായി നമുക്കിങ്ങനെയും ചിന്തിക്കാം, വളരെ കേട്ടയുടനെ പെട്ടെന്ന് ഓടിപ്പോകയല്ല, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പിതാവിങ്കിൽ നിന്ന് ആലോചന പ്രാപിക്കുവാനുള്ള സമയം കൂടി എടുത്തിട്ടായിരിക്കാം. കാരണം പിതാവിൻ്റെ ഹിതം നിവർത്തിക്കാനാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തികളാണ്
കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ നിലയിലൊക്കെ ചില ദിവസങ്ങൾ കൂടി, രണ്ട് ദിവസം കൂടി അവിടെ പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. വീണ്ടും യഹൂദയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നാം 10:39 വാക്യം കൂടെ ചേർത്ത് ചിന്തിക്കണം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുമാറി. 10 നാം വിശദമായിട്ട് ചിന്തിച്ചതാണ്, യഹൂദന്മാർ പിന്നെയും യേശുവിനെ പിടിപ്പാൻ നോക്കി, അവിടെ നിന്ന് കർത്താവ് അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുമാറി മറ്റൊരിടത്തേക്ക് പോയി. ഇപ്പോൾ ഇതാ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ പോകാൻ ഒരാവശ്യം വന്നിരിക്കുന്നു. ഒരിക്കൽ തന്നെ പിടിപ്പാൻ, ഉപദ്രവിപ്പാൻ ഭാവിച്ച അതേ ആളുകളുടെ നടുവിലേക്ക് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വീണ്ടും പോകുവാൻ ഒരാവശ്യം വന്നിരിക്കുന്നു. ശിഷ്യന്മാരോട് പറയുക, നാം വീണ്ടും യഹൂദ്യയിലേക്ക് പോകാം. ഇത് ഒരളവിൽ ശിഷ്യന്മാരെ പേടിപ്പെടുത്തുന്ന ഒരു വാക്കുകൂടിയാണ്. അവർക്കറിയാം എന്താണ് യഹൂദയിൽ സംഭവിച്ചതെന്ന്. വീണ്ടും അവിടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയെന്നും അറിയാം. അതുകൊണ്ട് ആ ഒരു ഭയത്തോടെ ശിഷ്യന്മാർ പറയുന്ന വാക്കുകളാണ്. 9 റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചു, നീ പിന്നെയും പോകുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ഭയം ആ വാക്കുകളിലൂടെ വെളിപ്പെടുകയാണ്. ഒരളവിൽ ആ വാക്കുകളിലൂടെ കർത്താവ് ശിഷ്യന്മാരെ പരീക്ഷിക്കുക കൂടിയായിരുന്നു. ഇതിന് മുൻപും ചില സംഭവങ്ങൾ നമുക്കറിയാം. കർത്താവ് അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലും അവരോട് പറയുന്ന ചില കാര്യങ്ങളിലും അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നു കൂടിയുണ്ട്. കർത്താവ് കൂടെയുള്ളപ്പോൾ ഈ യഹൂദന്മാരുടെ നടുവിലേക്ക് പിന്നെയും കടന്നു പോകുവാൻ അവരെന്തിനു ഭയപ്പെടുന്നു? അവരെന്താണ് ന്യായമായി പറയേണ്ടിയിരുന്നത്? ഗുരു, നീ പോകുന്നുവെങ്കിൽ ഞങ്ങളും പോരാം, നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു ധൈര്യമാണ് എന്ന് പറയേണ്ടിയിരുന്ന സ്ഥാനത്ത് നാം പോക എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ പോകൂ എന്നല്ല പറഞ്ഞത്. കർത്താവിനോടൊപ്പമാണ് അവരും ആ യഹൂദയിലേക്ക് വീണ്ടും ചെല്ലേണ്ടത്. എന്നിട്ടും അവർ ഭയന്ന് അവിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും വാക്കുകളാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും ഇത്തരം പ്രതികരണങ്ങളും വാക്കുകളും വന്നു പോകാനുള്ള സാധ്യതയില്ലേ? ഭയത്തിൻ്റെ വാക്കുകൾ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, ഇങ്ങനെ പോയാൽ എന്താണ് നാളത്തെ സ്ഥിതി, ഇതിനെ എങ്ങനെ ഞാൻ തരണം ചെയ്യും എന്നോർത്ത് വ്യാകുലപ്പെട്ട് നിരാശയിലും മറ്റും കഴിയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുമില്ലേ? അവിടെ നമുക്ക് കുറയ്ക്കുവാൻ കഴിയണം. നാം പോക എന്നാണ് പറഞ്ഞത്. ആ പ്രതികൂല സ്ഥാനത്തേക്ക് നിങ്ങൾ പോക എന്നല്ല, ഞാൻ കൂടെയുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുവീൻ. എപ്പോഴും നമ്മോടൊപ്പമുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കൊരു ധൈര്യമല്ലേ? ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല സ്ഥലത്തും കർത്താവ് കൂടെയുണ്ട് എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. ആ ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വാക്കുകളാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മിൽ നിന്നും പുറത്തു വരേണ്ടത്. ഈ ശിഷ്യന്മാർ ഒരളവിൽ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. ആ ഭയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ. പകലിന് 12 നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല എന്നൊക്കെ കർത്താവ് പറയുന്നതിലൂടെ നിങ്ങൾ ഇടറേണ്ട ആവശ്യമില്ല, ഞാനാണ് സാക്ഷാൽ വെളിച്ചം, എന്നോടൊപ്പം വരുമ്പോൾ ഭയത്തിൻ്റെ ആവശ്യമില്ല. ഭയപ്പെടുന്നത് രാത്രിയുടെ അനുഭവത്തിൽ ഉള്ളവരാ, രാത്രിയിൽ നടക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുന്നതാണ് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 12 വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ പിന്നെയും കർത്താവിനോട് പറയുകയാണ്, കർത്താവെ അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും. കാരണം 11 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നുവെങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ലാസർ നിദ്ര കൊള്ളുന്നു, അവനെ ഞാൻ ഉണർത്തുവാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ അവർ പറയുന്നു, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും. അവിടെ നിദ്ര എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചത് കേവലം ഉറക്കത്തെക്കുറിച്ചല്ല, പിന്നെ എന്തിനെക്കുറിച്ചാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. 13 വാക്യത്തിൽ യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കമെന്ന് നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. യേശു ക്രിസ്തു അവിടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ലാസർ മരിച്ചു, ലാസറിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ പോകുകയാണ്. ആ മരണത്തെ നിദ്ര എന്ന വാക്കുകൊണ്ടാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം നാം മരണമെന്ന് പറയുന്ന ആ സംഭവത്തെ ഒരു ഉറക്കമായാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നിദ്ര എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കർത്താവിൽ മരിച്ചവർ, നിദ്ര പ്രാപിക്കുന്നവർ, ആ വിശേഷണമാണ് നൽകപ്പെട്ടിട്ടുള്ളത്.
ഈ മരണത്തെ ദൈവവചനത്തിൻ്റെ ശരിയായ പഠനത്തിൽ മരണമെന്നല്ല വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കാരണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിത്യന്യായവിധിയിലേക്ക് തള്ളപ്പെടുന്നതിനെ രണ്ടാം മരണം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ഒന്നാം മരണം ഏതാണ്? ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആദമിനോട് ദൈവം പറഞ്ഞ ആ വാക്ക് നിവൃത്തിയായ ഒന്നാം മരണം. അതൊന്നാം മരണവും വെളിപ്പാടിൽ പറയുന്നത് രണ്ടാം മരണവുമാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതൊന്നും എത്രാമത്തെ മരണങ്ങളാ? മരണങ്ങളല്ല, അവയെല്ലാം തിരുവെഴുത്തിൻ്റെ ഭാഷയിൽ നിദ്രയാണ്. ആ നിദ്രയിൽ നിന്ന് ഉണർത്തുവാൻ പോകുകയാണ്. ആ നിദ്ര എന്ന വാക്കുകൊണ്ട് തന്നെ എന്താണ് അർത്ഥമാക്കുന്നത്? ഉറക്കം. ഉറക്കമാണെങ്കിൽ അതൊരു ആശ്വാസത്തിൻ്റെ അവസരമാണ്, അതൊരു സുഖത്തിൻ്റെ സമയമാണ്. ഈ ഉറക്കത്തിനപ്പുറത്ത് ഒരു മടങ്ങിവരവുണ്ട്, അടുത്ത പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ പോകുകയാണ്. അതുതന്നെയാണ് ക്രിസ്തു വിശ്വാസികളുടെ അനുഭവവും. അവർ വിശ്രാമത്തിലേക്ക് കടന്നുപോയി, കർത്താവിൻ്റെ മടങ്ങിവരവെങ്കിൽ വീണ്ടും ഉണർന്നെഴുന്നേൽക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ, ക്രിസ്തു വിശ്വാസികളുടെ മരണത്തെ തിരുവെഴുത്ത് ഉറക്കം, നിദ്ര എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 15 വാക്യം, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു. 16 വാക്യം, ദിദിമോസ് എന്നു പേരുള്ള തോമാസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. ഈ തോമസ്, നമുക്കറിയാം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷവും അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞയാളാണ്. ഈ തോമസ് ഇപ്പോൾ പറയുന്നത്, ആ നമുക്ക് പോയേക്കാം അവനോടുകൂടെ മരിക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അവനെ പിടിപ്പാൻ നോക്കിയിരിക്കുന്ന യഹൂദ ജനത്തിൻ്റെ ഇടയിലേക്ക്, ആ യഹൂദയിലേക്കാണ് നാം വീണ്ടും പോകുക എന്ന് പറഞ്ഞത്. ഭയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വാക്കു പറഞ്ഞ ശിഷ്യന്മാർ ഇപ്പോൾ ദിദിമോസ് എന്ന തോമസ് പ്രത്യേകം പറയുന്നു, അവൻ്റെ കൂടെ പോയ മരണം ഉറപ്പാണ്, നമുക്ക് പോയി മരിക്കാം. ഇവിടെ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞാൽ അവനും മരിക്കും നാമും മരിക്കും. ഇതാണ് തോമസിൻ്റെ വാക്കുകൾ. എന്നാൽ ക്രിസ്തു അവിടേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാ? മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്, ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനാ. അതവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. താൻ ആ കാര്യം അവരോട് പറഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. മരണമെന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഉറക്കമെന്ന വാക്കിലൂടെ. അവനെ ഉണർത്തുവാൻ പോകുന്നു, മരിച്ചിടത്തുനിന്ന് മടക്കി വരുത്തുവാൻ പോകുന്നു. യേശു ക്രിസ്തു വീണ്ടും അവിടേക്ക് പോകുന്നത് മരിച്ച ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുവാനാണ്. പക്ഷേ ശിഷ്യന്മാരെന്താ പറയുന്നത്? അവനും മരിക്കാൻ പോകാം, അവൻ്റെ കൂടെ നമ്മളും മരിക്കും. നോക്കിക്കോണേ ആ രണ്ട് കൂട്ടരുടെയും കാഴ്ചപ്പാടുകൾ. എന്നാൽ കർത്താവോട് പറയുകയാണ്, അവിടെ ചെന്ന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പാൻ ഇടയാകും. നിങ്ങൾ യാഥാർത്ഥ്യം കാണുവാൻ പോകുകയാണ്. ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ പോകുകയാണ്. പിന്നീട് 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നാം അത് ചിന്തിക്കുന്നതാണ്. അവിടെ ചെന്ന് കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗവും ദൈവപുത്രൻ അവിടെ മഹത്വപ്പെടുന്നതും അവിടെ ചെന്ന് ആ സംഭവം നടന്നതിലൂടെ ശിഷ്യന്മാർക്ക് അവനിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതും അവിടെ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ളത് കർത്താവ് തെളിയിക്കുകയും ചെയ്തത് അടുത്ത ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ഈ 16 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. യേശു സ്നേഹിച്ച ഒരു കുടുംബമാണ് എങ്കിലും അവിടെ പ്രയാസമുണ്ടായി, രോഗമുണ്ടായി, പ്രതികൂലങ്ങളുണ്ടായി. ആ പ്രതികൂലങ്ങൾ സംഭവിച്ചിട്ടും കർത്താവ് പെട്ടെന്ന് അവിടേക്ക് പോയില്ല, തൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും പ്രതിസന്ധികളും സംഭവിക്കാം. എന്നാൽ ആ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം തൻ്റെ സമയത്ത് പ്രവർത്തിക്കുമെന്നുള്ള തിരിച്ചറിവോടെ നാം അതിനുവേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാകണം. തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ തരുന്നവനാണ് ദൈവം. ദൈവം തൻ്റെ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയും കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും ഇടയായിത്തീരും. കർത്താവിനെ ആശ്രയിക്കുവാൻ അവൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ വാക്കുകളും ആശ്വാസവും ധൈര്യവുമായി ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൻ്റെ പഠനം തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹത്തിന് കാരണമായിത്തീരും. ആ നിലയിൽ നാം കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് ആത്മീയമായ എല്ലാ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം
ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.